സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയെന്ന് നേട്ടമുണ്ടെങ്കിലും എറണാകുളത്തെ കുഞ്ചിപ്പാറയിൽ 600 ആദിവാസി ഭവനങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ബ്ലാവന കടത്തുകടന്ന് 8 കിലോമീറ്ററുകൾ വനത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ കുഞ്ചിപ്പാറ ആദിവാസി കോളനിയിലെത്താൻ സാധിക്കൂ. വൈദ്യുതി ആവശ്യപ്പെട്ട് കുട്ടമ്പുഴ കുഞ്ചിപ്പാറ ആദിവാസി കോളനിയിൽ പകൽ പന്തം കൊളുത്തി സമരം സംഘടിപ്പിച്ചു. അധികാരികളുടെ അനങ്ങാപ്പാറ നയത്തിൽ പ്രതിഷേധിച്ച് മുളന്തണ്ടിൽ തീർത്ത പന്തവുമായി ആദിവാസികൾ ഊരുമൂപ്പൻ, പൊന്നപ്പൻ ചന്ദ്രൻ, കാണിക്കാരൻ, അല്ലി കൊച്ചലങ്കാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പകൽ പന്തം കൊളുത്തി സമരം നടത്തിയത്. ഈ കാടിന്റെ മക്കളുടെ പ്രതിഷേധം അധികൃതർ കാണാതെ പോകരുതെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുഞ്ചിപ്പാറയിലെ ആദിവാസി സമൂഹം ഒരു സമരത്തിന് തുടക്കം കുറിക്കുകയാണ്. വെളിച്ചത്തിന് വേണ്ടി, വൈദ്യുതിക്ക് വേണ്ടിയുള്ള ഈ ധർമ്മ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ 6 ആദിവാസി ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രങ്ങളിലൊന്നും വൈദ്യുതി ഇല്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. 600 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. 1000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിരന്തരമായി ഭരണ കക്ഷിയുടെ മുന്നിൽ, ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വൈദ്യുതിക്ക് വേണ്ടിയിട്ടുള്ള ഇവരുടെ അപേക്ഷ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഇതുവരെ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2017 കേരളത്തിൽ എല്ലാ വീടുകളിലും വൈദ്യുതി ലഭ്യമാക്കിയെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിൽ 600 വീടുകളിലും വൈദ്യുതി എത്തിയിട്ടില്ല എന്നുള്ള സങ്കടകരമായ അവസ്ഥ ഇപ്പോഴുമുണ്ട്. 2017 May 29 വൈദ്യുതീകരിക്കാത്ത ഒരു വീട് പോലും ഇല്ലാത്ത ഇന്ത്യയിലെ തന്നെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുഞ്ചിപ്പാറ, തലവച്ചപ്പാറ, മീൻകുളം തുടങ്ങിയ ആദിവാസി കോളനികളിൽ ഇതുവരെ വൈദ്യുതി എത്തിയിട്ടില്ല. വെട്ടും വെളിച്ചില്ലാത്ത തൊട്ട് വീടിൻ്റെ മുറ്റത്ത് നിലപോലെ ആന കാണാമല്ല. അതുകൊണ്ട് ഭയങ്കര ശല്യമാണ് നമുക്ക്. അതുകൊണ്ട് നമുക്ക് എഴുതി തന്ന സർക്കാർ എഴുതി തന്ന KC ബോർഡ് അവർ ഈ കറണ്ടിൻ്റെ ആൾ വന്ന് എഴുതി തന്ന പേപ്പറാണ്. നമുക്ക് വിശ്വാസം, നിങ്ങൾക്ക് അടുത്ത മാസം കേബിള് വലിച്ച് കറണ്ട് തരാമെന്ന് ഉറപ്പ് തന്ന പേപ്പറാണ് എൻ്റെ കൈവശിരിക്കുന്ന പേപ്പർ. ഇതുവരെ ഒരു നടപടി ആയിട്ടില്ല. അതുപോലെ കാട്ടാന വീടിൻ്റെ മുറ്റത്ത് വരുവാണ് കാട്ടാന. പിള്ളേർ പഠിത്തം രണ്ടര വർഷമായി ഇപ്പോൾ പിള്ളേർ പഠിത്തം. 250 കുട്ടികളുണ്ട് ഈ കോളനിയിലെ. അതെല്ലാം മുടങ്ങി കിടക്കുവാണ്. ഈ വാർഡിലെ, ഈ 6 വാർഡിലെ വലിയ ക്ലാസ്സും ചെറിയ ക്ലാസ്സായിട്ട്, അതുപോലെ ഞങ്ങളുടെ ജീവിതം തന്നെ ദയനീയാവസ്ഥ. നമുക്കൊരു അസുഖം വന്നാൽ തന്നെ പുറവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് വെളിച്ചില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ജീവിതം. ഈ 6 വാർഡിൻ്റെ ഫുള്ളായിട്ട് അതാണ്, 6 കോളനിയാണുള്ളത്. ഈ 6 കോളനി ദുരിതത്തിലാണ് ജീവിതം. കുടിയേറ്റ മേഖലയായ കല്ലേലിമേട്ടിൽ ഇപ്പോഴും മണ്ണെണ്ണ വിളക്കാണ് ആശ്രയം. മൊബൈൽ നെറ്റ്വർക്കും വൈദ്യുതിയും ഇല്ലാത്തതിനാൽ ഓൺലൈൻ വിദ്യാഭ്യാസം സാധ്യമാകാത്ത 100 കുട്ടികളാണ് ഊരുകളിൽ ഉള്ളത്. വെളിച്ചമില്ലാത്തതിനാൽ രാത്രി ആന വന്ന് മുറ്റത്ത് നിന്നാൽ പോലും അറിയാൻ കഴിയില്ലെന്നും ഇവർ പറയുന്നു. നമ്മൾ ഇവിടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണമായി പ്രഖ്യാപിച്ചിട്ട് നമുക്കിവിടെ വൈദ്യുതി എന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. നമ്മളിവിടെ 250 കുട്ടികളാണ് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഈ വർഷം നമുക്ക് വാദ്യത്തിന് ഒരു കൊച്ച് ഫുള്ള് മേ പ്ലേസ് മേണിച്ച് 10th പാസ്സായ കുട്ടികളടക്കമുള്ള ഒരു ഏരിയ ആണ് നമുക്ക്. കുട്ടികൾക്ക് തുടർന്ന് പഠിക്കാനോ ഇവർക്ക് ഇതിന് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സംവിധാനമോ ഇവിടെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പോലും വന്ന് ഒരു ആന നിന്ന അത് കാണാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ നമുക്ക് ഈ വാർഡിനെ സംബന്ധിച്ചുള്ളത്. എന്നുവെച്ചാൽ വൈദ്യുതി എത്താത്ത കാരണം കൊണ്ട് ഇവരുടെ ആകെ ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. വൈദ്യുതി ഉടൻ ലഭ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം സമരപരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് ഊരു നിവാസികളുടെ തീരുമാനം.